ഹേയ് ഗായ്സ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ പിരമിഡ് സോൾവ് ചെയ്യുന്നതിനുള്ള ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ്. ഞാൻ ഈ വരും ദിവസങ്ങളിൽ സ്ക്വബിൻ്റെയും 3x3 ഫൈവ് ബൈ ഫൈവ് വരെയുള്ളതിൻ്റെയും ട്യൂട്ടോറിയൽസ് ഇടുന്നതായിരിക്കും. സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ഏറ്റവും എളുപ്പമുള്ള മെത്തേഡാണ്. 100% ഉറപ്പാണ് നിങ്ങൾ ഈ വീഡിയോ കഴിയുമ്പോൾ തന്നെ ഈ പസിൽ സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇനി ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഈ പസിൽ ഇല്ലാതെ വീഡിയോ കാണല്ലേ പിന്നെ പസിൽ ഉപയോഗിക്കാമെന്ന് തോന്നരുത്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു പിരമിഡും കാണണം. ഇത് ഒരേ സമയത്ത് വെച്ചാണ് നിങ്ങൾ രണ്ടും ചെയ്യുന്നത്. നമുക്ക് പിരമിഡ്സിന്റെ പീസുകളെ പറ്റി പഠിക്കാം. രണ്ട് ഇത് നോക്ക്, ഈ പീസും ഈ പീസും ഇതുമാണ് ഇതിൻ്റെ സെൻറ്റർ പീസ് എന്ന് വെച്ചാൽ. പിന്നെ ഇതുമാണ് കോർണർ പീസുകൾ. പിന്നെ ഉള്ളതായിട്ടുള്ള ഇതുമാണ് എഡ്ജ് പീസ്. ഒന്നുകൂടെ നോക്കാം, ഇതും കോർണർ പീസുകൾ. ഈ നടുക്കുള്ള ഈ മൂന്നെണ്ണം സെൻറ്റർ പീസ്. പിന്നെ ഇത് എഡ്ജ്. സോൾവ് ചെയ്യുന്നതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഒരു ക്രോസ് ഉണ്ടാക്കുകയാണ്. ഇത് നോക്കിയേ, ഇത് ഒരു ക്രോസ് ഉണ്ടാക്കിയ പസിലാണ്. ഇവിടെ മൂന്ന് മഞ്ഞയും ഒരുമിച്ചിരിക്കുന്നു, അതായത് ഒരു മഞ്ഞ ക്രോസ് ആണ്. സോ ഈ ക്രോസ് ഉണ്ടാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് കാണിച്ചു തരാം. ഇതൊരു സ്ക്രാമ്പിൾഡ് പിരമിഡ്. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു മഞ്ഞ സെൻറ്റർ പീസ് ഉണ്ട്. പിന്നെ അടുത്ത സെൻറ്റർ പീസ് എവിടെ? അതുണ്ട് ഇവിടെ. ഞാനിതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇപ്പോൾ ഒന്ന് രണ്ട് സെൻറ്ററായി. മൂന്നാമത്തെ സെൻറ്റർ ഇവിടെ, അതുകൊണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഇതിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ, ഇപ്പോൾ ചില കേസുകളിൽ ഈ സെൻറ്റർ പീസ് ഇവിടെ തന്നെ ഇരിക്കത്തില്ല, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്, വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കും. നോക്കിയേ, ഈ കണ്ടീഷൻ നോക്കിയേ, ഈ കണ്ടീഷനിൽ ഇവിടെ സെൻറ്റർ ഉണ്ട്, ഇവിടെ സെൻറ്റർ ഉണ്ട്, മൂന്നാമത്തെ ആണ്ട് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എന്തു ചെയ്യും? ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. അതിന് വേറെ നിങ്ങൾ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോവുക, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ അതുകൊണ്ട് ഒരു മഞ്ഞ സെൻറ്ററായി. ഇനി അടുത്ത എക്സാമ്പിൾസ് കുറച്ചുകൂടി കാണിച്ചു തരാം. ഞാൻ സ്ക്രാമ്പിൾ ചെയ്തു. ഇനി നമ്മൾ റെഡ് സെൻറ്ററാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ സെൻറ്റർ പീസ് ഉണ്ട്, ഇവിടെ ഒരെണ്ണം ഉണ്ട്, മൂന്നാമത്തെ ഇവിടെ, അതുകൊണ്ട് ഇവിടെ ഉണ്ട്. ഞാൻ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഒരു റെഡ് സെൻറ്റർ പീസ്, റെഡ് ക്രോസ് ആയിരിക്കുന്നു. ഇനി നമുക്ക് ഒന്നുകൂടി സ്ക്രാമ്പിൾ ചെയ്തിട്ട് ഒരു രണ്ട് പ്രാവശ്യം കൂടെ സെൻറ്റർ ഉണ്ടാക്കാൻ പഠിക്കാം. ഇത് ക്രൂഷ്യൽ സ്റ്റെപ്പാണ്. ഇത് ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇവിടെ അതുകൊണ്ട് ഒരു മഞ്ഞയുണ്ട്, ഇവിടെ ഒരു മഞ്ഞ, പിന്നെ ഒരു മഞ്ഞ ഇവിടെ. ഞാൻ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇപ്പോൾ രണ്ടെണ്ണമായി. ഷോർട്ട് വണ്ണം ഇവിടെ, ഇവിടെ അങ്ങനെ. ഇപ്പോൾ കണ്ടോ, ഒരു സെൻറ്റർ പീസ് സെൻറ്റർ, മൂന്നെണ്ണം കൂടെ ഒരുമിച്ചാക്കി ഞാൻ ഒരു ക്രോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയും ഒരു എക്സാമ്പിൾ കൂടെ. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഒരു സെക്കൻഡ് പോലും വേണ്ട ചെയ്യാൻ സത്യം പറഞ്ഞ്. മൂന്നാമത്തെ കേസ് രണ്ട് ഇവിടെ നിൽക്കും. ഇവിടെ റെഡ് ഉണ്ടല്ലോ. അടുത്ത റെഡ് ഇവിടെ, ഇവിടെ റെഡ്, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഇതിനെ ഇങ്ങോട്ട് നീക്കുക, ഇങ്ങോട്ട് നീക്കുക. കണ്ടോ, ആയി. ഇത്രേ ഉള്ളൂ ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ക്രോസ് ഉണ്ടാക്കുന്നത്. അതിന് ഇഷ്ടമുള്ള കളർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും എളുപ്പമാണ് നിങ്ങൾക്ക് തോന്നുന്ന കളർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ, ഏറ്റവും ബെറ്റർ സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ്. രണ്ട് ക്യൂബിലും കാണിച്ചു തരാം. രണ്ടിനും നോക്കിയേ, നിങ്ങളുടെ സെൻറ്റർ പീസ് മൂന്നും ആയല്ലോ. ഇനി എന്ത് ചെയ്യണം എന്നറിയോ? കോണേഴ്സ് ശരിയാക്കണം. വളരെ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഇങ്ങനെ നീക്കുക. ഇതായി ഇതുമായി. ഇത്രേ ഉള്ളൂ. ഇത് കാണിച്ചു തരാം. ഏറ്റവും എളുപ്പമുള്ള സ്റ്റെപ്പാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് രണ്ട് ഇതായി ഇതുമായി. ഇത്രേ ഉള്ളൂ. അതിന് ഫസ്റ്റ് സ്റ്റെപ്പും കഴിഞ്ഞിരിക്കുക, സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സെൻറ്റർ പീസ് ആക്കുക, അതായത് ക്രോസ് ഉണ്ടാക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ കോണേഴ്സ് ഫിക്സ് ചെയ്യുക. അത് ഒരു സെക്കൻഡ് കൂടെ ചെയ്യണം. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എഡ്ജ് ഫിക്സ് ചെയ്യുന്നതാണ്. സോൾവ് ചെയ്യാൻ പഠിച്ചല്ലോ. ഇനിയും അടുത്തത് എഡ്ജ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. എഡ്ജ് ചെയ്ത് കഴിയുമ്പോൾ വേണ്ടത് നിങ്ങളുടെ ഒരു സൈഡ് ഫുള്ള് സോൾവ് ചെയ്ത് കഴിയുന്നതായിരിക്കും. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. രണ്ട് ഞാൻ ഇതെടുത്തു. എന്നിട്ട് ഈ മഞ്ഞ നമ്മൾ മുകൾ ഭാഗമായിട്ട് വെക്കുക. ഇനിയുള്ള മഞ്ഞ ഇവിടെ നിന്ന് കണ്ടുപിടിക്കുക. ഇവിടെ ഒരു മഞ്ഞ ഇരിപ്പുണ്ട്. ഇതേതാ? മഞ്ഞയും ബ്ലൂവാണ്. ഇതിനെ ഈ പീസ് ശരിക്കും വേണ്ടി ഇവിടെ അല്ലേ വരേണ്ടത്? മഞ്ഞയും ബ്ലൂ കൂടെ ഉള്ള സ്ഥലത്താണ് വരേണ്ടത്. അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് കയറ്റാൻ നോക്കുക. എങ്ങനെ? ഇത് താഴോട്ട് കൊണ്ടുവരിക, ഇത് കണക്ട് ചെയ്യുക, തിരിച്ച് കയറ്റുക. ഇത്രേ ഉള്ളൂ. അടുത്തത് മഞ്ഞയും പച്ചയും. ഇത് എവിടെയാണ് കയറ്റേണ്ടത്? ഇതിനെ ഇങ്ങോട്ട് കയറ്റണം. മഞ്ഞയും പച്ചയും താഴോട്ട് ഇറക്കുക, കയറ്റുക. അടുത്ത പീസ് നിങ്ങൾ നോക്കിയതുകൊണ്ട് മഞ്ഞയും ബ്ലൂടെ ഉള്ള മഞ്ഞ റെഡിടെ ഉള്ളതിൻ്റെ അകത്ത് ഇത് തിരിഞ്ഞായിരിക്കുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ താഴോട്ട് ഇറക്കണം. താഴോട്ട് ഇറക്കി ഇതിനെ
മാറ്റി തിരിച്ച് കയറ്റി ഇവിടെ നീക്കി താഴോട്ട് ഇറക്കി കണക്ട് ചെയ്തു തിരിച്ചു കൊണ്ടുപോയി. ഒന്നുകൂടി നിങ്ങൾ ആ സ്റ്റെപ്പ് കാണിച്ചു തരാം. എന്നൊക്കെ ഞാനിപ്പം ഇതിൻ്റെ അകത്ത് ഒരു മഞ്ഞ സൈഡ് ഓൾമോസ്റ്റ് സോൾവ് ആയിട്ടുണ്ട്. ഇനി ഈ സൈഡ് ബാക്കിയോട് സോൾവ് ചെയ്യണം. ഇവിടെ നോക്കിയേ, ഈ പച്ചേനെ മേളിൽ വെക്കുക, ഇത് പച്ച ബ്ലൂവുമാണ്, ഇതിനെ ഇങ്ങോട്ട് കയറ്റുക, കയറ്റി ഇത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾ വിചാരിക്കും സോൾവ് ആയി കഴിഞ്ഞെന്ന്, പക്ഷേ സോൾവ് ആയിട്ടില്ല. ഇവിടെ നോക്കിയേ, ഇതിപ്പം പച്ചയും മഞ്ഞയും വരേണ്ട സ്ഥലത്ത് പച്ചയും ചുവപ്പുമാണ് വന്നിരിക്കുന്നത്, ഇവിടെ തിരിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിനെ എക്സ്ചേഞ്ച് ചെയ്യണം. അതിന് ഇതിനെ താഴോട്ട് ഇറക്കുക, മാറ്റുക, കയറ്റുക. ഓക്കെ, ഈ പീസ് ഇവിടെ അല്ലേ വരണ്ടേ, ഇതിനെ താഴോട്ട് ഇറക്കുക, ഇതിനെ താഴോട്ട് കൊണ്ടുവരിക, കയറ്റുക, തിരിച്ചു കൊണ്ടുപോവുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ബാക്കിയുള്ളതിനെ ഇങ്ങോട്ട് കയറ്റണം. നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെ, അത് നീക്കുക, താഴോട്ട് ഇറക്കുക, കണക്ട് ചെയ്യുക, തിരിച്ച് കയറ്റുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ സെൻറ്ററിൽ വെച്ച് നമ്മളൊരു ക്രോസ് ഉണ്ടാക്കി, പിന്നെ നമ്മൾ ഈ മൂന്ന് കോർണറിനെ ഒരു സെക്കൻഡ് കൊണ്ട് സോൾവ് ചെയ്യുന്നു, പിന്നെ ഈ മൂന്നെണ്ണത്തിനെയും കൂടെ നമ്മൾ ഒരുമിച്ചാക്കുന്നു. ഇനി ഇത്ര നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പിനെ ഒന്നുകൂടെ ഒരു വോക്ക് കാണിക്കുക, നിങ്ങൾ മറന്നു പോയിരിക്കാൻ വേണ്ടി. ഞാൻ സ്ക്രാമ്പിൾ ഇട്ടുണ്ട്. നോക്കിയെ, എനിക്ക് ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു മഞ്ഞ കാണുന്നു, ഇവിടെ ഒരു മഞ്ഞ കാണുന്നു, ഇവിടെ ഒരെണ്ണം കാണുന്നു. അപ്പോൾ എനിക്ക് വേണ്ടത് ഇതിനെ കണക്ട് ചെയ്യാം, ഇങ്ങനെ ഇതിനെ എങ്ങനെ കണക്ട് ചെയ്യാം. എൻ്റെ ഇത്ര ഓൾറെഡി തന്നെ സോൾവ് ആയി, എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഗുഡ് ലക്ക്. ഓക്കെ, ഇനി ഇവിടെ ഒരു മഞ്ഞയും പച്ചയും കൂടെ ഉണ്ട്. ഞാൻ ഇങ്ങോട്ടാണ് കയറ്റേണ്ടത്, ബിക്കോസ് ഇതാണ് ഇവിടെ മാച്ച് ചെയ്യുന്ന കളർ ആണല്ലോ. അപ്പോൾ ഇത് നീക്കി താഴോട്ട് ഇറക്കി കണക്ട് ചെയ്തു തിരിച്ച് കയറ്റി. അങ്ങനെ നമ്മുടെ ഇത്ര സോൾവ് ആയിട്ടുണ്ട്. ഇനിയുള്ള ഒരു പീസ് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ മഞ്ഞയും ബ്ലൂവുമാണ്. ഇതിന് ഇവിടെയാണ് കയറ്റേണ്ടത്, ഇതാണ് കയറ്റമുള്ള സ്ഥലം. താഴോട്ട് ഇറക്കി ഇത് കണക്ട് ചെയ്തു തിരിച്ച് കയറ്റി. ഇപ്പോൾ കണ്ടോ, ഒരു ബ്ലൂ ഒരു സൈഡ് ഫുള്ള് സോൾവ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡ് സോൾവ് ചെയ്യുക. ഞാൻ സജസ്റ്റ് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാ സൈഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പഠിക്കുന്നതാണ്. ബിക്കോസ് കോമ്പറ്റീഷൻ ചെല്ലുമ്പോൾ സ്ക്രാമ്പിൾ ചിലപ്പം ഒരു സൈഡിന് എളുപ്പം, മറ്റേ സൈഡിന് പാടുള്ളതായിരിക്കും. അതുകൊണ്ട് എപ്പോഴും കളർ ബ്ലൈൻഡായിട്ട് തന്നെ സോൾവ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഒരു സൈഡങ്ങ് സക്സസ്ഫുള്ളി സോൾവ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള ഒരു ആൽഗോരിതമാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഈ സ്റ്റെപ്പിന് മുമ്പ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സോൾവ് ചെയ്ത സൈഡ് അതായത് മഞ്ഞ എപ്പോഴും താഴെ തന്നെ വെക്കണം. പിന്നെ നിങ്ങൾ ആൽഗോരിതം മെയ് സൈഡ് വെച്ച് ചെയ്യാൻ കുഴപ്പമില്ല, മഞ്ഞ താഴെ വരണമെന്നേ ഉള്ളൂ. ഓക്കെ, ഇനിയാണ് ആ സ്റ്റെപ്പ് കാണിക്കാൻ പോകുന്നത്. രണ്ട് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ എൻ്റെ കൂടെ ഫോളോ ചെയ്താൽ മതി. പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ഒന്നുകൂടെ ആൽഗോരിതം ചെയ്യുക. രണ്ട് സോൾവ് ആയി. സോ ഇതൊരു ലക്കി പോലാണ്, ലക്കി സ്റ്റെപ്പാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ആൽഗോരിതം ഒരു പ്രാവശ്യം ചെയ്യുമ്പോഴേക്ക് സോൾവ് ആകും, ചിലപ്പോൾ രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ സോൾവ് ആകും. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പാരിറ്റി കണ്ടീഷൻ കിട്ടുന്നതായിരിക്കും. സോൾവ് ചെയ്യുമ്പോൾ ഒരു പാരിറ്റി ഇക്വേഷൻ കൂടെ ഉണ്ട്. രണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇത് നോക്കി, ഇത് തിരിഞ്ഞിരിക്കുന്നു, ഇതും തിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. സ്ക്രീനിൽ കാണുന്നതായിരിക്കും ഇപ്പോൾ സോൾവ് ആയി, ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് ഓൾസോട് കാണിച്ചു തരാം ഇത് കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. മാത്രമല്ല ഷെയറും ചെയ്യണം, കാരണം ഞാൻ കൂടുതൽ ട്യൂട്ടോറിയൽസ് ഈ ആഴ്ച ഇടുന്നതായിരിക്കും. 3x3, 5x5, 4x4 എല്ലാത്തിനും ഇടുന്നതായിരിക്കും. ഞാൻ സോൾവ് ചെയ്തത് ഇതായി. എന്നിട്ട് കണക്ട് ചെയ്തു, ഇത് കണക്ട് ചെയ്തു, എന്നിട്ട് ഇക്വേഷൻ ഉപയോഗിച്ചു സോൾവ്. നെക്സ്റ്റ് വോക്ക് ത്രൂ. ഞാൻ മഞ്ഞ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് കയറ്റി, ഇതിറക്കി, എന്നിട്ട് ഇതിനെ കയറ്റി, എന്നിട്ട് ഇക്വേഷൻ ഉപയോഗിച്ചു, എന്നിട്ട് പിന്നെ ഇക്വേഷൻ ഉപയോഗിച്ചു, പിന്നെ മറ്റേ ഇക്വേഷൻ ഉപയോഗിച്ചു.